ഡിസൈൻ ഓഫ് പേർളിൻ. ഓക്കെ, പേർളിന്റെ ഡിസൈൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക് ആണ്. വളരെ സിമ്പിൾ ആണ്, ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ 90% കോഡ് തന്നെ ഉണ്ട്. അപ്പോൾ കോഡ് നോക്കി നമുക്കിത് ചെയ്യാൻ പറ്റും. 14 മാർക്സിന് ഡയറക്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ പേർലിൻ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ആംഗിൾ സെക്ഷൻ, സോറി, ചാനൽ സെക്ഷൻ വെച്ചിട്ടും ഐ സെക്ഷൻ വെച്ചിട്ടും ചെയ്യാം. അപ്പം രണ്ടും എങ്ങനെയാണ് വരുന്നത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്നൊക്കെ നമ്മൾ ഇന്ന് പറയും. അപ്പം ഏതായിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഡിസൈൻ ഓഫ് പേർലിൻ രണ്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ ചെയ്യുന്നതിൽ, സ്റ്റെപ്സിൽ. അപ്പം അതെവിടെയാന്നുള്ളത് പറയാം. അപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് പേർലിൻ്റെ ഡിസൈനിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. ഓക്കെ, സ്റ്റെപ്സ് നോക്കിയാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് പ്രോബ്ലം നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് കവർ ആവുന്ന ക്ലോസസ്, ഓക്കെ, പേർലിനുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് കവർ ആവുന്ന ക്ലോസസ് 8.2.1, 8.2.2, ക്ലോസ് 5.6.1, സെക്ഷൻ 9. അതുപോലെ അഡീഷണൽ ആയിട്ട് മറ്റുള്ള സെക്ഷൻസും ഉണ്ട്, ക്ലോസുകളും ഉണ്ട്. അത് നമ്മൾ സ്റ്റെപ്സ് പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ്, ബീംസിന്റെ കേസ് പഠിച്ചപ്പം കുറെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് അതിനോട് സിമിലർ ആയിട്ടാണ് പെർലിന്റെ ഡിസൈനിൽ വരുന്ന സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് പേർലിൻ ഡിസൈൻ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പേർലിൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി തിയറി ക്ലാസ് പറഞ്ഞപ്പോൾ പേർലിൻ എന്താന്ന് പറഞ്ഞിരുന്നു. റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ബീമുകൾക്കാണ് നമ്മൾ പേർലിൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഇതില് ഇത് റൂഫാണെങ്കിൽ, ഇത് റൂഫാണെങ്കിൽ ഇതിന്റെ മുകളില് ഇപ്പൊ ഒരു ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ട്രസ് വർക്കിന്റെ മുകളില് നമ്മൾ ഷീറ്റോ, AI ഷീറ്റോ, GI ഷീറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതുപോലെ, ഇതാണ് പേർലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് റൂഫിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് AI ഷീറ്റോ, സോറി, AC ഷീറ്റോ, GI ഷീറ്റോ എന്തോ ആയിക്കോട്ടെ, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പേർലിൻസ് ആണ്. അപ്പം തന്നെ നിങ്ങൾക്കറിയാം ഇതിന്റെ മുകളിലേക്ക് വേറെ വലിയ ലോഡുകളൊന്നും വരുന്നില്ല, അല്ലേ? ഒന്ന് ആ ഷീറ്റിന്റെ ലോഡ് വരും, പിന്നെ പേർലിന്റെ സെൽഫ് വെയിറ്റ് വരും, പിന്നെ വിൻഡിന്റെ ഒരു എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പെർലിനിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഹെവി ആയിട്ടുള്ള ലോഡുകളൊന്നും പെർലിനിൽ വരുന്നില്ല. ഓക്കെ, അപ്പം അധികം സൈസ് ഇല്ലാത്ത സെക്ഷൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചാനൽ ആണെങ്കിലും ഐ സെക്ഷൻസ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുമ്പോൾ വലിയ സൈസ് ഇല്ലാത്ത സെക്ഷൻസ് ആയിരിക്കും പെർലിനിൽ വരാം. ഓക്കെ, ഇപ്പം പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബീമാണ്, വളരെ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ബീമാണ്. അത് ട്രസ് വർക്കിൽ അതിന്റെ റൂഫിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രസ് വർക്കിന്റെ, ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എത്ര സ്ലോപ്പിലാണ്, ഓക്കെ, ഈ ഒരു സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ നമ്മൾ പേളിൽ ലേ ചെയ്തിട്ടുള്ളത്. അപ്പം എത്രയാണ് അതിന്റെ കറസ്പോണ്ടിങ് സ്ലോപ്പ്? ഇപ്പൊ നിങ്ങൾക്ക് കാണാം അവിടെ തീറ്റ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ തീറ്റ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ചിലപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് തീറ്റ, അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. അതായത് ആ ട്രസ്സിന്റെ സ്പാൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, ട്രസ്സിന്റെ സ്പാൻ ആണ്, ഇതാണ് ട്രസ് വർക്ക്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ട്രസ് നമ്മൾ അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റൂഫിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ട്രസ് വർക്ക് ആണ്. ഓക്കെ, ഈ ഒരു ട്രസ് വർക്കിന്റെ ഇൻക്ലിനേഷൻ ഒക്കെ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ ഹൊറിസോണ്ടലുമായിട്ട് ഈ ഒരു ഇൻക്ലിനേഷനിലായിരിക്കുമല്ലോ ഇപ്പം നമ്മൾ റൂഫ് ഇടുന്നത്. ഓക്കെ, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നതായിരിക്കുമല്ലോ പേർളിൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ ഒരു ആംഗിൾ തീറ്റ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് ഇതിന്റെ ഈ ട്രസ്സിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ട്രസ്സിന്റെ ഈ ഒരു ഹൈറ്റ്. ഓക്കെ, അപ്പം അത് നമുക്ക് പെച്ച് എന്ന് പറഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ട്രസ്സിന്റെ സ്പാൻ, ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഇതായിരിക്കും ട്രസ്സിന്റെ സ്പാൻ. ഓക്കെ, അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഇതൊരു ട്രയാംഗിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഇതൊരു ട്രയാംഗിൾ ആണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പാൻ ബൈ 2 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആയിരിക്കും. അപ്പം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു
ഓക്കെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് എച്ച് ഡിവൈഡ് ബൈ സ്പാൻ ബൈ ടു. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എച്ച് ബൈ സ്പാൻ ബൈ ടു എന്ന് വരും. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതിൽ വരുന്ന ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൽ വരുന്ന ലോഡുകൾ അധികം ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്ന ലോഡ് എന്ന് പറയുന്നത് ഷീറ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഷീറ്റിന്റെ ഡെഡ് ലോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ പേർലിന്റെ സെൽഫ് വെയിറ്റ് ഉണ്ടാവും. ലൈവ് ലോഡ് വരുന്ന സാഹചര്യം വളരെ കുറവാണ്. ഇൻ കേസ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂവേ ലൈവ് ലോഡിൽ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ പേർലിൻസ് ഉണ്ടാകത്ത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം നോർമലി ഗ്രാവിറ്റി ലോഡ് എന്ന് പറയുന്നത് താഴോട്ടാണ് അല്ലെ, അതായത് ഇതിന്റെ വെയിറ്റുകളും സെൽഫ് വെയിറ്റ് ഒക്കെ താഴോട്ടേക്ക് ഈ രീതിയിലായിരിക്കും ആക്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ പേർലിൻ ഈ രീതിയിൽ ഇംഗ്ലാൻഡ് ആയതുകൊണ്ട് ഇപ്പം ഈ രീതിയിൽ ഇംഗ്ലാൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, പേർലിൻ ഇങ്ങനെ ഇംഗ്ലാൻഡ് ആയിട്ട്, അതായത് നമ്മുടെ ആ ഡ്രസ്സിന്റെ ആ ഇൻക്ലിനേഷൻ അനുസരിച്ചിട്ടാണ് പേർലിൻ ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വെയിറ്റ് ഒക്കെ താഴോട്ടാണെങ്കിലും ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. അതായത് ഇതിന്റെ ഷീറ്റ്, അതായത് റൂഫ്, ഇപ്പം ജി ഐ ഷീറ്റോ എ സി ഷീറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ അത് ലേ ചെയ്തതിന് പാരലൽ ആയിട്ട് ലോഡ് ആക്ട് ചെയ്യും. അതായത് ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ലോഡ് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പിറ്റ് ആയിട്ടാണ് പേർലിൻസിലേക്ക് വരിക. അതുപോലെ തന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടും, ഓക്കെ, നമ്മൾ അതിനെ ഡബ്ല്യു ഐ ആൻഡ് ഡബ്ല്യു ഇസൈഡ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. ഡബ്ല്യു ഇപ്പൊ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ലോഡാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഡബ്ല്യു ഐ ആൻഡ് ഡബ്ല്യു ഇസഡ് ആയിട്ട് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഈ ഡബ്ല്യു എന്ന് പറയുന്ന ലോഡിന്റെ, അതായത് പാരലൽ ആയിട്ട്, അതായത് റൂഫിന് പാരലൽ ആയിട്ടുള്ള ആ ലോഡും വരുന്ന ലോഡും, അതുപോലെ തന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ട് വരുന്ന ലോഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, പാരലൽ ആയിട്ടുള്ളതിന് ഡബ്ല്യു ഐ എന്ന് പറഞ്ഞിട്ടും പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ലോഡിന് ഡബ്ല്യു ഇസഡ് എന്ന് പറഞ്ഞിട്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇപ്പൊ ഫാക്ടേഡ് ലോഡ്, ഓക്കെ, യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഏരിയ ലോഡ്സ് ആയിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പൊ ഡെഡ് ലോഡ് ഉണ്ടാവും ഷീറ്റിന്റെ, സെൽഫ് വെയിറ്റോ പെർലിൻ ഉണ്ടാവും, ലൈവ് ലോഡ് ഉണ്ടെങ്കിൽ അതും എടുക്കണം. അതെല്ലാം ആഡ് ചെയ്തിട്ട് ഇൻറ്റു 1.5 ചെയ്താൽ ഫാക്ടേഡ് ലോഡായി മാറി. ഓക്കെ, ഇനി നമ്മൾ ഡബ്ല്യു ആയിട്ട് എടുക്കുന്നത് ഫാക്ടേഡ് ലോഡ് പെർ മീറ്റർ എന്നാണ്, അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ടേംസിലാണ് നമ്മൾ ലോഡ് എടുക്കുന്നത്. അപ്പൊ ഇതിനെ, ഈ തന്നിട്ടുള്ള ഏരിയ ലോഡിനെ പെർലിനിലേക്ക് വരുന്ന ലോഡാണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ പെർലിൻ എന്ന് പറയുന്ന ഏതാ, ഈ പോകുന്നതാണ് അല്ലെ, ഇതാണ് പെർലിൻ. ഇതിന് പാരലായിട്ട് വരുന്ന ആ പെർലിൻസ്, ഇപ്പൊ പെർലിനിലേക്ക് വരുന്ന ലോഡാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഈ പെർലിന്റെ സ്പാൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒരു ഡ്രസ് വർക്ക് ഉണ്ട്. ഓക്കെ, ആ ഡ്രസ് ഒരു പർട്ടിക്കുലർ സ്പേസിംഗിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയും കറസ്പോണ്ടിങ് ഇപ്പോഴത്തെ സൈഡിലും അടുത്ത ഒരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 3 മീറ്റർ മാറിയിട്ട് ആ ഒരു ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു ഡ്രസ് റിപ്പീറ്റഡ് ആയിട്ട് വരുവാണ്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് വരുവാണ്. അപ്പം ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്ന സ്പേസിംഗ് ഓഫ് ഡ്രസ് ആണ്. ഈ ഒരു സ്പേസിംഗ് നമ്മൾ സ്പേസിംഗ് ഓഫ് ഡ്രസ് എന്ന് പറയും. സ്പേസിംഗ് ഓഫ് ഡ്രസ്, ഓക്കെ, അതുപോലെ ഈ ഒരു സ്പേസിന്, ഓക്കെ, പെർലിൻസ് തമ്മിലുള്ള ആ ഒരു സ്പേസിനെ നമ്മൾ സ്പേസിംഗ് ഓഫ് പെർലിൻ എന്ന് പറയും. സ്പേസിംഗ് ഓഫ് പെർലിൻ, ഓക്കെ. അപ്പൊ ഈ സ്പേസിംഗ് ഓഫ് ഡ്രസ് തന്നെയാണ് സ്പാൻ ഓഫ് പെർലിൻ അല്ലെ. പെർലിൻ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പൊ സപ്പോർട്ട് തമ്മിലുള്ള, അതായത് ഈ പെർലിൻ റെസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പെർലിന്റെ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പേസിംഗ് ഓഫ് ഡ്രസ് എന്ന് പറയുന്നതും സ്പാൻ ഓഫ് പേർലി എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പോർഷനിൽ, ഓക്കെ, ഈ ഒരു പോർഷനിലേക്ക്, അതായത് ഈ പേർലിയിലേക്ക് വരുന്ന ലോഡാ വേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്തുമായിട്ടാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരാം, അതായത് പെർ മീറ്റർ സ്ക്വയറിലുള്ള ലോഡിനെ മീറ്ററിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ സ്പേസിംഗ് ഓഫ് പേർലിനായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ സ്പേസിംഗ്, ഈ ഒരു സ്പേസിംഗുമായിട്ട്, ഇതൊക്കെ ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും, സ്പേസിംഗ് ഓഫ് പേർലിനും സ്പേസിംഗ് ഓഫ് ഡ്രസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പം ഈ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലുള്ള ലോഡിനെ ഈ സ്പേസിംഗ് ഓഫ് പേർലിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പെർലിന്റെ സ്പാനിൽ വരുന്ന, അതായത് ഈ പേർലിനിൽ വരുന്ന കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ വരുന്ന ലോഡായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പേസിംഗുമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്.
സ്പേസിങ് ഓഫ് പേർളിനുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പേർളിന് വരുന്ന, പേർളിന്റെ മുകളിലേക്ക് വരുന്ന യു ഡി എൽ, ഓക്കെ, പെർ മീറ്ററിലുള്ള ലോഡ് നമുക്ക് കിട്ടും. ഇപ്പൊ ഡബ്ല്യു എന്ന് പറയുന്ന ഫാക്ടേർഡ് ലോഡ് പെർ മീറ്റർ റൺ, ദാറ്റ് ഈസ് ഫാക്ടേർഡ് ലോഡ് ഇൻ ടു സ്പേസിംഗ് ഓഫ് പെർളിൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബ്ല്യൂ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡബ്ല്യു ഇസ് ഡബ്ല്യു വൈ എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഇപ്പൊ ഈ ലോഡ് താഴോട്ടായിരിക്കും നമ്മൾ ആക്ട് ചെയ്യുക, ഗ്രാവിറ്റി ലോഡാണ്. അപ്പൊ അതിന് ഷീറ്റ് ഇട്ടതിന് അലോങ് ആയിട്ടും, ഓക്കെ, അതായത് പാരലൽ ആയിട്ടും ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടും, ഓക്കെ, ലോഡ് ആക്ട് ചെയ്യും. അപ്പൊ ആ ലോഡിന് നമുക്ക് ഡബ്ല്യു വൈ ആൻഡ് ഡബ്ല്യു സെഡ് എന്ന് പറയാം. ഇപ്പൊ ഡബ്ല്യു സെഡ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? അതായത് ഇപ്പം ഇവിടെ മുകളിൽ ഞാനിപ്പോ ഒരു ഹൊറിസോണ്ടൽ വരച്ചിട്ട് ഹൊറിസോണ്ടലുമായിട്ട് ഈ സെയിം ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയായിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾസ്, ഓക്കെ. അപ്പൊ ഇത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുപോലെ ഇത് ആക്ച്വലി 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റയായിരിക്കും. ഇത് 90 മൈനസ് തീറ്റയാണെങ്കിൽ ഈ രണ്ട് ലൈനുകൾ, അതായത് ഡബ്ല്യു വൈയും ഡബ്ല്യു സെഡും ലോഡ് ആക്ട് ചെയ്യുന്നത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ആയിരിക്കും. ഇത് 90 ആണെങ്കിൽ, ഓക്കെ, അതായത് ഈ ഒരു ആംഗിൾ, ഇത് തമ്മിലുള്ള ഈ ഒരു ആംഗിൾ 90 ആണെങ്കിൽ, അതുപോലെ ഇവിടം തൊട്ട് ഇതുവരെ 90 മൈനസ് തീറ്റയാണെങ്കിൽ, ഓക്കെ, ഇത് 90 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ആംഗിൾ തീറ്റ വന്നിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഡബ്ല്യു ആയി, ഇത് ഡബ്ല്യു ആണ്, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ആംഗിളിനോട് ചേർന്നിരിക്കുന്ന നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഡബ്ല്യു കോസ് തീറ്റ എന്നായിരിക്കും. അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ ഡബ്ല്യു എസ് ഇസെഡ് വരുന്നത് ഡബ്ല്യു കോസ് തീറ്റ, ഡബ്ല്യു വൈ വരുന്നത് ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ ലോഡ് നോർമൽ ടു ഷീറ്റ്, ഓക്കെ, ആ ഷീറ്റിന് നോർമൽ ആയിട്ട് വരുന്ന ലോഡ് എന്ന് പറയുന്ന ഡബ്ല്യു കോസ് തീറ്റ, ഡബ്ല്യു ഇസെഡ്, പാരലൽ ആയിട്ട് വരുന്ന ഡബ്ല്യു സൈൻ തീറ്റ എന്ന് പറയുന്ന ലോഡാണ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് നമ്പർ ടൂവിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ലോഡുകളൊക്കെയാണ് ഡബ്ല്യു ഇസെഡ്, ഡബ്ല്യു വൈ, ഫാക്ടേർഡ് ലോഡ് പെർ മീറ്റർ എന്നൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 3, ഇപ്പൊ നമുക്ക് ലോഡ് കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡി മൊമെന്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ബെൻഡി മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് അബൌട്ട് മേജർ ആൻഡ് മൈനർ ആക്സിസ്, ഓക്കെ, ഇസെഡ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുക. ഇപ്പൊ എം ഇസെഡ് ആണെങ്കിൽ ഡബ്ല്യു ഇസെഡ് ഇൻറ്റു എൽ സ്ക്വയർ ബൈ 8, എം വൈ ആണെങ്കിൽ ഡബ്ല്യു വൈ എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 8, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കണ്ടീഷൻ ആണെങ്കിൽ. ഇപ്പൊ നോർമലി സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കണ്ടീഷൻ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഡബ്ല്യു ഇസെഡ് എൽ സ്ക്വയർ, അതായത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആൻഡ് ഇപ്പൊ ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, മേജർ ആൻഡ് മൈനർ ആക്സിസ്, ഇത് മേജർ ആക്സിസ് ആണ് എം ഇസെഡ്, അപ്പോൾ ഇക്വേഷനിൽ ഡബ്ല്യു ഇസെഡ് കൊടുക്കണം. മൈനർ ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു വൈ കൊടുക്കണം. അതേപോലെ ഷിയർ ഫോഴ്സും, ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡബ്ല്യു എൽ ബൈ 2 ആണ്. അപ്പൊ എഫ് ഇസെഡ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു ഇസെഡ് എൽ ഡിവൈഡ് ബൈ 2 ആൻഡ് എഫ് വൈ എന്ന് പറയുമ്പോൾ ഡബ്ല്യു വൈ എൽ ബൈ 2. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ആൻഡ് കണ്ടീഷൻ. ഇനി അടുത്ത നമ്മളിവിടെ മൊമെന്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്, ഇപ്പം പെർളിൻ ഇതാണെങ്കിൽ പെർളിന് ആ റൂഫിന് അലോങ് ആയിട്ട് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പം പെർളിൻ നമ്മൾ ഈ രീതിയിൽ ലേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് അലോങ് ആയിട്ടും, ഓക്കെ, ആ റൂഫ് ആക്ട് ചെയ്യുന്നത് ഇതിന് അലോങ് ആയിട്ടും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും നമുക്ക് ലോഡുകൾ ആക്ട് ചെയ്യും. ഓക്കെ, ഇത് നോർമൽ, ഇത് കറക്റ്റ് ഗ്രാവിറ്റീന്റെ ഡയറക്ഷൻ, ഇത് ആ ഇട്ടിരിക്കുന്ന ട്രസ്സിന്റെ അല്ലെങ്കിൽ ആ ഇട്ടിരിക്കുന്ന റൂഫിന് അലോങ് ആയിട്ടും, അതായത് പാരലൽ ആയിട്ടും, മറ്റേത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്, അതുപോലെ ഷിയർ ഫോഴ്സും. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 3 ഇത്രയും കാര്യങ്ങൾ അവിടെ കണ്ടുപിടിക്കുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 4 ഒന്നുമില്ല, സിമ്പിൾ അല്ലേ? ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് പറയുന്ന ഇക്വേഷൻ ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ഡബ്ല്യു എൽ വൈ 2 മാത്രമേ ഓർത്തിരിക്കാനായിട്ടുള്ളൂ. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 4 പറയുന്നത് സെലക്ഷൻ ഓഫ് സെക്ഷൻ, ഏത് സെക്ഷൻ വേണമെന്ന് ചൂസ് ചെയ്യാനാണ്. ഇപ്പൊ ചാനൽ സെക്ഷൻ ആണെങ്കിൽ, ഇപ്പൊ ചാനൽ, ഇപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയും പെർലിൻ ഡിസൈൻ ചെയ്യുന്നത് ചാനൽ സെക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ ആയിട്ടാണ് പെർലിൻ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ യൂസ് സെക്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ISMC 125. ചാനൽ സെക്ഷൻ ആണെങ്കിൽ ISMC 125 അതിന് ഗ്രേറ്ററോ ആയിട്ടുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഐ സെക്ഷൻ ആണെങ്കിൽ ISMB 150 അതിന് മുകളിലേക്കോ
നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം വളരെ ചെറിയ ലോഡുകൾ വരുന്നുണ്ട്, വളരെ ചെറിയ സെക്ഷൻസ് തന്നെ നമുക്ക് മതി. അപ്പൊ അതുകൊണ്ട് ISMC 125 അല്ലെങ്കിൽ അതിന് മുകളിലോട്ട്, ഇപ്പൊ ഐ സെക്ഷൻ ആണെങ്കിൽ ISMB 150 അതിന് മുകളിലോട്ടോ. അപ്പൊ ആ ഒരു സെക്ഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതുക, അതിന്റെ ഡെപ്ത്, അതിന്റെ ഫ്ലാഞ്ചിന്റെ തിക്നെസ്, വിഡ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ യൂഷ്വലി ലാറ്ററലി സപ്പോർട്ടഡ് ബീം കേസ് പഠിച്ച പോലെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം, എടുത്ത് എഴുതണം എല്ലാ ഡീറ്റെയിൽസും. ഇസെഡ് വാല്യൂ ഓക്കെ, സെക്ഷൻ മോഡുലസ്, ഐ വാല്യൂ, എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 4 എന്ന് പറയുന്ന സെലക്ഷൻ ഓഫ് സെക്ഷൻ ആണ്. അടുത്ത സ്റ്റെപ്പ് നമ്പർ 5 സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ആണ്. സെക്ഷൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ ലാറ്ററലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ബീംസിന്റെ ഡിസൈൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് നമുക്ക് പേജ് നമ്പർ 18 ബേസ് ചെയ്തിട്ടാണ്, അവിടെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ DTW and BTF നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഐ സെക്ഷൻ ആണെങ്കിൽ ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം BF/2 ആണ്. ഇപ്പൊ ചാനൽ സെക്ഷന്റെ പെർലിൻ ആണെങ്കിൽ, ഇതാണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം കേട്ടോ. ചാനൽ സെക്ഷന്റെ പെർലിൻ ആണെങ്കിൽ BIS=BF തന്നെയാണ്. ഓക്കെ, ആ വിഡ്ത് ഓഫ് ഫ്ലാഞ്ച് തന്നെയാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ TF അറിയാം, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. TW തിക്നെസ് ഓഫ് വെബ് ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന കാര്യം അറിയാം, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തതുപോലെ, ബീമിന്റെ ഡിസൈൻ പഠിച്ചപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തതുപോലെ തന്നെയാണ് ഡി വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് വ്യത്യാസം വരുന്നത് ഐ സെക്ഷനും ചാനൽ സെക്ഷനും തമ്മിൽ ഈ ഒരു ബി വാല്യൂവിന്റെ കേസാണ്. ഓക്കെ, ഐ സെക്ഷൻ ആണെങ്കിൽ BF/2 ആണ് ബി, ചാനൽ സെക്ഷൻ ആണെങ്കിൽ ബി വിൽ ബി ഈക്വൽ ടു ബ്രെഡ്ത് ഓഫ് ഫ്ലാഞ്ച് തന്നെയാണ്. ഓക്കെ, ഇനി അതിലെ ഏത് സെക്ഷൻ ആണെന്നുള്ളത്, ഓക്കെ പ്ലാസ്റ്റിക് ആണോ, സെമി കോമ്പാക്ട് ആണോ, കോമ്പാക്ട് ആണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് പേജ് നമ്പർ 18 ഒന്ന് പോയി വരാം. അപ്പൊ 18 എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ബീം പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും നമുക്ക് അത് ഏത് ക്ലാസ്സിൽ വരുന്നതാണ്, ഓക്കെ കോമ്പാക്ട് ആണോ സെമി കോമ്പാക്ട് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഏറ്റവും അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാം. ഇപ്പൊ ആദ്യത്തെ കേസ്, ഓക്കെ BTF വാല്യൂ നോക്കേണ്ടത് റോൾഡ് സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇപ്പൊ ചാനൽ ആണെങ്കിലും ഐ സെക്ഷൻ ആണെങ്കിലും റോൾഡ് സെക്ഷൻ ആണ്. ഇപ്പൊ BTF എന്ന് പറയുന്ന വാല്യൂ 9.4 εφ കുറവാണെങ്കിൽ അത് പ്ലാസ്റ്റിക് ആണ്. 10.5 കുറവാണെങ്കിൽ, ഓക്കെ 9.4 മുകളിലാണെങ്കിൽ ദാറ്റ് വിൽ ബി കോമ്പാക്ട്. ആൻഡ് 15.7 താഴെയാണ്, ആ രീതിയിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി സെമി കോമ്പാക്ട്. ഓക്കെ, അപ്പം BTF വാല്യൂ ഇവിടെ ചെക്ക് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഐ സെക്ഷൻ ആണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് അറ്റ് മിഡ് ഡെപ്ത് DTW ഈ ഒരു വാല്യൂ ചെക്ക് ചെയ്യേണ്ടത്. 84 εφ പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും വാല്യൂ വരുന്നത് DTW വാല്യൂ. അതുപോലെ കോമ്പാക്ട് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ലെസ് ദാൻ 105 εφ. ആൻഡ് സെമി കോമ്പാക്ട് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ലെസ് ദാൻ 126 εφ. അപ്പൊ നമുക്കറിയാം എപ്സിലോൺ എന്ന് പറയുന്നത് 250/Fy 1/2 ആണ്, റേസ് ടു ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 250/Fy എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് FY വാല്യൂ ഇപ്പൊ 250 ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 εφ വാല്യൂ 1 ആയിരിക്കും. ഇനി ചാനൽ സെക്ഷൻ ആണെങ്കിൽ, ഓക്കെ ഇപ്പൊ ഐ സെക്ഷൻ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം, ന്യൂട്രൽ ആക്സിസ് മിഡ് ഡെപ്ത് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നോക്കാം. ചാനൽ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ DTW വാല്യൂ ഈ വാല്യൂസും ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ 42 εφ എന്ന് പറയുന്ന വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. ഇപ്പൊ നമുക്ക് അത് ഏറ്റവും അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് തന്നെ ചെയ്തു പോവാം, പ്ലാസ്റ്റിക് സെക്ഷൻ തന്നെ വെച്ചിട്ട് ചെയ്തു പോകുന്നതായിരിക്കും. കാരണം മറ്റുള്ള വാല്യൂസ് ഒക്കെ 42 εφ തന്നെയാണ്. അപ്പോൾ ഈ സെക്ഷനെ തീരുമാനിക്കുന്നത് ഈ ഒരു ഫ്ലാഞ്ചിന്റെ, ഓക്കെ ഈ ഒരു റോൾഡ് സെക്ഷന്റെ ഈ ഒരു സെക്ഷൻ ആയിരിക്കും അത് ഏത് സെക്ഷനിലേക്ക് വരുന്നു എന്നുള്ളത് മെയിൻ ആയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്ലാസ്റ്റിക്കും ഓക്കെ ഒന്ന് സെമി കോമ്പാക്റ്റും വന്നാൽ പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാം. ഏറ്റവും അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ പ്ലാസ്റ്റിക് സെക്ഷൻ വേറൊരു സെക്ഷനും ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്ത് പോവുക. അത് ഓൾറെഡി നമ്മൾ ബീമിന്റെ ഡിസൈൻ പറഞ്ഞപ്പം പറഞ്ഞിരുന്നു, അതേപോലെ തന്നെയാണ് ഇവിടെയും ചൂസ് ചെയ്യുന്നത്. ഓക്കെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ അപ്പൊ നമ്മൾ ഈ രണ്ട് വാല്യൂസും BTF ഐ സെക്ഷൻ ആണെങ്കിൽ
ഈ ഒരു ബി ബൈ ടി എഫ് കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യും. അതുപോലെ ഡി ബൈ ഡി ഡബ്ല്യൂ 84 എപ്സിലോൺ 105 എപ്സിലോൺ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യും. ചാനൽ സെക്ഷൻ ആണെങ്കിൽ റോൾഡ് സെക്ഷൻ ഇതേ വാല്യൂ തന്നെയാണ്, എന്നാൽ കറസ്പോണ്ടിങ് വെബ് കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഡി ബൈ ടി ഡബ്ല്യൂ വാല്യൂ 42 എപ്സിലോൺ എന്നുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ഫൈൻഡ് ഡി ബൈ ടി ഡബ്ല്യൂ ആൻഡ് ബി ബൈ ടി എഫ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വ്യത്യാസമുള്ളത് ഓർക്കണം, ഏത് സെക്ഷൻ ആണല്ലോ ചൂസ് ചെയ്യുക, പ്ലാസ്റ്റിക് ആണോ സെമി കോമ്പാക്ട് ആണോ എന്നുള്ളത്. ഏറ്റവും അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ പ്ലാസ്റ്റിക് ആണ്, അപ്പൊ അത് വെച്ചിട്ടായിരിക്കണം. ഇപ്പൊ രണ്ട് കണ്ടീഷനിൽ ഡിഫറെന്റ് വന്നാൽ പ്ലാസ്റ്റിക് അതിലൊന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചൂസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇനി സ്റ്റെപ്പ് നമ്പർ 6 ചെക്ക് ഫോർ ഷിയർ ആണ്. അപ്പൊ അത് ക്ലോസ് 8.4 IS 800 പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം VDEZ VDYയും നമ്മൾ കണ്ടുപിടിക്കണം. ഡിസൈൻ ഷിയർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ആണ്. അത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന കറസ്പോണ്ടിങ് ആക്സിസിലുള്ള ഷിയറിനേക്കാളും കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ IS 800 8.4 സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാവും എല്ലാം ഡയറക്റ്റ് ആ ഇക്വേഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ സെക്ഷൻ 8.4 ഇവിടെ കാണാം ഷിയർ. ഓക്കെ, ഇവിടെ ബി ഡി വാല്യൂ അതാണ് ഡിസൈൻ സ്ട്രെങ്ത്. അതിന്റെ ഇക്വേഷൻ വി എൻ ബൈ ഗാമ എം നോട്ട് എന്നാണ്. ഗാമ എം നോട്ട് നമുക്കറിയാലോ 1.1 ആണ്. ഓക്കെ, അപ്പം വി എൻ ബൈ ഗാമ എം നോട്ട് വി എൻ എന്ന് പറയുന്ന വി പിക്ക് ഈക്വൽ ആണ്. അപ്പം ഇതെന്തായി വി പി എന്ന് പറയുന്ന എ വി എഫ് ഐ ഡബ്ല്യു ബൈ റൂട്ട് 3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എ വി എഫ് വൈ ഡബ്ല്യു ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു ഗാമ എം നോട്ട് എന്നായി. ഇനി നമുക്ക് എഫ് ഐ ഡബ്ല്യു എന്ന് പറയുന്ന എഫ് ഐ വാല്യൂ തന്നെയാണ്, അത് 250 ആണെങ്കിൽ ആ വാല്യൂ തന്നെ എഫ് ഐ വാല്യൂ തന്നെ എടുക്കാം. ഇനി എ വി വാല്യൂ എന്ന് പറയുന്നത് അതായത് ഷിയർ ഏരിയ ആണ് എ വി വാല്യൂ. അപ്പൊ എ വി വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം, മേജർ ആക്സിസ് ബെൻഡിങ് ആണെങ്കിൽ അതായത് ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് ആണെങ്കിൽ എച്ച് ഇൻറ്റു ടി ഡബ്ല്യു ആണ് എ വി വാല്യൂ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും, എച്ച് ഇൻറ്റു ടി ഡബ്ല്യു ഇൻറ്റു എഫ് ഐ ഡബ്ല്യു ഓക്കെ ഡിവൈഡ് ബൈ റൂട്ട് 3 ഗാമ എം നോട്ട് എന്ന് വരും. ഏത് വി ഡി ഇസെറ്റ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ. അതുപോലെ വി ഡി വൈ എന്ന് പറയുന്ന വാല്യൂ, വി ഡി വൈ വരുമ്പോ അത് മൈനർ ആക്സിസ് ബെൻഡിങ് ആണ്. മൈനർ ആക്സിസ് ബെൻഡിങ് ആണെങ്കിൽ ഹോട്ട് റോൾഡ് അല്ലെങ്കിൽ വെൽഡഡ് സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ഏരിയ വരുന്ന 2B ഇൻറ്റു ടി എഫ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ എബിന്റെ സ്ഥാനത്ത് ഓക്കെ എബിന്റെ സ്ഥാനത്ത് വരുന്നത് 2B ഇൻറ്റു ടി എഫ് എന്നായിരിക്കും. ഓക്കെ, അതായത് വി ഡി വൈ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് 2B ഇൻറ്റു ടി എഫ് അതായിരിക്കും എ വി വാല്യൂ വരുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ആ ആക്സിസിലുള്ള ഷിയർ. ഓക്കെ, ഷിയറിനേക്കാളും ഈ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ കൂടുതലാണോ എന്നുള്ള ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ വി ഡി ഇസെറ്റ് എന്ന് പറയുന്നത് എച്ച് ടി ഡബ്ല്യു എഫ് വൈ ഡിവൈഡ് ബൈ റൂട്ട് 3 ഗാമ എം നോട്ട് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഇസെറ്റ്. ഓക്കെ, ഷിയർ ഏരിയ എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു ടി ഡബ്ല്യു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വി ഡി വൈ എന്ന് പറയുമ്പോൾ 2B ഇൻറ്റു ടി എഫ് ആണ്. അപ്പൊ അന്ന് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ കോഡിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത് ചെക്ക് ചെയ്യുക എഫ് ഐനെക്കാളും ഗ്രേറ്റർ ആണോ എന്നുള്ളത്. ഗ്രേറ്റർ ആണെങ്കിൽ ഷിയറിന്റെ കേസ് ഓക്കെ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 7 ചെക്ക് ഫോർ മൊമെന്റ് ആണ്. ഇതും സിമിലർ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ബീമിൽ ചെയ്യുന്നത് പോലെ തന്നെ നോർമൽ നമ്മൾ പഠിച്ചല്ലോ, ലാറ്ററലി സപ്പോർട്ടഡും ബിൽഡപ്പ് സെക്ഷൻ ഒക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ചെക്ക് ഫോർ മൊമെന്റ് ക്ലോസ് 8.2.1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് എം ഡി ഇസെറ്റ് ആൻഡ് എം ഡി വൈ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ക്ലോസ് നമുക്കൊന്ന് എടുക്കാം 8.2.1. ഇവിടെ നിങ്ങൾക്ക് കാണാം 8.2.1.2. ഓക്കെ, എം ഡി വാല്യൂ. അപ്പൊ ഇവിടെ നമ്മൾ എം ഡി ഇസെറ്റും കണ്ടുപിടിക്കണം, എം ഡി വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എം ഡി ഇസെറ്റ് ആണെങ്കിൽ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ബി
ഇസഡ് പി ഇസഡ് എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഓക്കെ, അപ്പൊ ഗാമ എം നോട്ട് അറിയാം, എഫ് വൈ അറിയാം, ഇസഡ് പി ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് കോഡിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, IS 800 പേജ് നമ്പർ 138 ആ കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് വാല്യൂസ് ഉണ്ട്, അത് നമുക്ക് കോഡിന്ന് ഡയറക്റ്റ് കിട്ടും. അവിടെ കിട്ടുന്ന ഇസഡ് പി വാല്യൂ തന്നെയാണ് ഇസഡ് പി ഇസഡ് എന്ന് പറയുന്നത്. ബി ബി നമുക്കറിയാലോ, പ്ലാസ്റ്റിക് ആൻഡ് കോമ്പാക്ട് സെക്ഷൻ ആണെങ്കിൽ ബി ബി വാല്യൂ ഇസ് 1, ആൻഡ് ഫോർ സെമി കോമ്പാക്ട് സെക്ഷൻ ബി ബി വാല്യൂ ഇസ് ഇസഡ് ഡി ബൈ ഇസഡ് പി. ഓക്കെ, അവ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് കോഡിലുള്ള വാല്യൂസ് തന്നെയാണ് പേജ് നമ്പർ 138 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എം ഡി ഇസഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എം ഡി വൈ, എം ഡി വൈ എന്ന് പറയും ബി ബി ഇസഡ് പി വൈ എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഗാമ എം നോട്ട് എഫ് വൈ ഒക്കെ സെയിം, ഇസഡ് പി വൈ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, ആ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എം ഡി ഇസഡ് എന്ന് പറയുന്നത് ബി ബി ഇസഡ് പി ഇസഡ് എഫ് വൈ ബൈ ഗാമ എം നോട്ട്. അത് ചെക്ക് ചെയ്യണം, നമ്മൾ ഈ വാല്യൂ എം ഡി ഇസഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എം ഇസഡ് ആണെന്നുള്ള ഉറപ്പ് വരുത്തണം. അതുപോലെ എം ഡി വൈ കണ്ടുപിടിച്ചിട്ട് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എം വൈ ആണെന്നുള്ള ഉറപ്പ് വരുത്തണം. അതുപോലെ എം ഡി ഇസഡിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ കൺഫേം ചെയ്യാനായിട്ടുണ്ട്, ആ കോഡിൽ തന്നെ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എം ഡി ഷാൽ ബി ലെസ് ദാൻ 1.2 ഇസഡ് ഡി എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഓക്കെ, ഈ ഒരു വാല്യൂ ഇസഡ് ഡി വാല്യൂ ഇസഡ് ഡി ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമേ കണ്ടുപിടിക്കേണ്ടുള്ളൂ, അതായത് എം ഡി ഇസഡിന് മാത്രം കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ ഒരു വാല്യൂ ഇസഡ് ഡി വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കോഡിന്ന് കിട്ടുന്ന വാല്യൂ തന്നെയാണ്. ഓക്കെ, എഫ് വൈ ഗാമ എം നോട്ടൊക്കെ നമുക്ക് അറിയാലോ, അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മളെ വാല്യൂ എം ഡി വാല്യൂ ഈ ഒരു വാല്യൂവിനേക്കാളും കുറവാണെന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എം ഡി ഇസഡ് നമുക്ക് ഈക്വേഷനിൽ കിട്ടും, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.2 ഇസഡ് ഇസഡ് എഫ് വൈ ബൈ ഗാമ എം നോട്ട് ആണെന്നുള്ള പ്രൂവ് ചെയ്യുക. അതുപോലെ എം ഡി ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ എം ഇസഡ് ആണെന്നുള്ളതും എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന മൊമെന്റ് ആണെന്നുള്ളതും നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത എം ഡി വൈ ഇക്വേഷൻ ബി ബി ഇസഡ് പി വൈ എഫ് വൈ ബൈ ഗാമ എം നോട്ട് ആണ്. ഇസഡ് പി വൈ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓർത്തിരിക്കണം, ബി ഇൻറ്റു ടി എഫ്. ഓക്കെ, വിഡ്ത് ഓഫ് ഫ്ലാഞ്ച് ഇൻറ്റു തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ഇൻറ്റു ബി ബൈ ടു എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നോളണം. ഓക്കെ, അപ്പൊ ഇത് വെച്ചാൽ നമുക്ക് ഇസഡ് പി വൈ കിട്ടും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂ എന്ത് ചെയ്യണം, എം ഡി വൈ ഗ്രേറ്റർ ദാൻ എം വൈ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഒരു ചെക്കും കൂടി ചെയ്യാനുണ്ട്, സെക്ഷൻ 9. ഓക്കെ, IS 800 സെക്ഷൻ 9 പറയുന്ന ഒരു ചെക്കാണ്, എം ഇസഡ് ബൈ എം ഡി ഇസഡ് പ്ലസ് എം വൈ ബൈ എം ഡി വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ എം ഇസഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന മൊമെന്റ്, എം ഡി ഇസഡ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ആ സെക്ഷനിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ്. അതുപോലെ എം വൈ എക്സ്റ്റേണൽ ലോഡ് കാരണം വൈ ആക്സിസ്, അത് മൈനർ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ്. എം ഡി വൈ എന്ന് പറയുന്നത് അവിടെ ആ ഒരു സെക്ഷന് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ അതിന്റെ റെസിസ്റ്റൻസ് ആണ് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മൊമെന്റ് ആണ് എം ഡി വൈ. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഓക്കെ, അത് ഓക്കെ ആണെങ്കിൽ മൊമെന്റിന്റെ ചെക്കും ഓക്കെ ആണ്, ഓക്കെ സേഫ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 8 എന്ന് പറയുന്നത് ചെക്ക് ഫോർ വിൻഡ് സക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു ട്രസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാറ്റടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പേർലിനൊക്കെ ഇട്ടു, അതിന്റെ മേലെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടു, അപ്പൊ കാറ്റടിച്ചു കഴിഞ്ഞാൽ കാറ്റിന്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഈ ഷീറ്റിനെ പൊക്കുക എന്നുള്ളതാണ് അല്ലെ. കാറ്റടിക്കുമ്പോൾ അപ്ലിഫ്റ്റ് ചെയ്യുക അല്ലെ, അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിന്റെ ലോഡിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും, ഞാൻ ഏകദേശം വരച്ചതാണ്. അതായത് ഇപ്പൊ ഇതിലേക്ക് വരുന്ന ലോഡ് ഡെഡ് ലോഡ് ഉണ്ടാവും താഴോട്ട്, അതിന്റെ ഓൺ വെയിറ്റും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂഫിന്റെ ആ ഒരു ഷീറ്റിന്റെ വെയിറ്റും ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഡെഡ് ലോഡ് ഉണ്ടാവും, ആ ഡെഡ് ലോഡ് വാല്യൂ ഉണ്ടാവും, അത് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യൂ വൈ എന്ന് പറയുന്ന ലോഡും, അതുപോലെ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യൂ ഇസഡും കൂടെ ഉണ്ട്. എന്നാൽ ഇതിൽ ഒരു അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇതിനെ പൊക്കുന്ന, അത് വിൻ ലോഡാണ്. അപ്പൊ വിൻ ലോഡിന്റെ എഫക്റ്റും കൂടി നമ്മൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡബ്ല്യൂ ഇസഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും വിൻ ലോഡ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പം ട്രസ് ഉണ്ടെങ്കിൽ ആ ട്രസ്സില് ഇസഡ് ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം ഈ ഒരു രീതിയിലാണ്, ഓക്കെ താഴോട്ടേക്കാണ് ആ ഒരു ലോഡ്. ഇതിപ്പം ഡബ്ല്യൂ ആണ്, ഇത് ഡബ്ല്യൂ ഇസഡ് ആണെങ്കിൽ, ഇത് ഡബ്ല്യൂ ഐ ആണെങ്കിൽ,
ഓക്കെ, ഇതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഷീറ്റിനെ ഇവിടുന്ന് ആ ഒരു കണക്ഷൻ ഒന്ന് പൊക്കുന്ന രീതിയിലായിരിക്കും വിൻഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന വിൻഡ് ലോഡ്. ഡബ്ല്യൂ ഇസഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് നമ്മൾ പ്ലസ്സിൽ എടുത്തു കഴിഞ്ഞാൽ വിൻഡ് ലോഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുക, അതിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് മുകളിലേക്കാണ്. അപ്പൊ അത് മൈനസിൽ എടുക്കാം. വിൻഡ് ലോഡിനെ ഞാൻ ഡബ്ല്യൂ എൽ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാണ്, മുകളിലേക്ക് ആയതുകൊണ്ട് മൈനസ് എന്ന് പറഞ്ഞ് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ ചെക്ക് ഫോർ വിൻഡ് സെക്ഷൻ, ആദ്യം ലോഡ് ഡബ്ല്യൂ ഇസഡ് ആൻഡ് ഡബ്ല്യൂ വൈ രണ്ട് ഡയറക്ഷനിലും വരുന്ന ലോഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, വിൻഡ് ലോഡും കൂടെ ചേർത്തിട്ട്. അപ്പൊ ലോഡ് നോർമൽ ടു ഷീറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഡബ്ല്യൂ ഇസഡ് എന്ന് പറയുമ്പോൾ ഈ ഡബ്ല്യൂ ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഈ ഡബ്ല്യൂ ഇസഡ് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ താഴോട്ട് ഈ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡബ്ല്യൂ ഇസഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, നെറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ഡെഡ് ലോഡ് ഇൻ ടു കോസ് തീറ്റ. ഓക്കെ, ആ ഒരു വാല്യൂ ഉണ്ട്. മുകളിലേക്കുള്ള വിൻഡ് ലോഡ് ഉണ്ടാവും, അത് മൈനസിൽ എടുത്തു. ഓക്കെ, അതായത് ഇവിടെ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ ലോഡ് ആണ് ഡബ്ല്യൂ ഇസഡ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഡെഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് താഴോട്ട്. അപ്പൊ ഡെഡ് ലോഡ് ഇൻ ടു കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും, താഴോട്ട് ആയതുകൊണ്ട് പ്ലസ്സിൽ എഴുതി, വിൻഡ് ലോഡ് മുകളിലേക്ക് ആയതുകൊണ്ട് മൈനസ് ഡബ്ല്യൂ എൽ എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇത് വിൻഡ് ലോഡ് ആണ് ഡബ്ല്യൂ എൽ എന്ന് പറഞ്ഞ റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വിൻഡ് ലോഡിന്റെ വാല്യൂ നിങ്ങൾക്ക് കോസ്റ്റിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ വിൻഡ് സെക്ഷന്റെ ചെക്കിലെ ഡബ്ല്യൂ ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഡബ്ല്യൂ എൽ ആ വിൻഡ് ലോഡ് മൈനസിൽ എഴുതുക, പിന്നെ ഡെഡ് ലോഡ് ഇൻ ടു കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായി. ഇനി ലോഡ് പാരലൽ ടു ഷീറ്റിംഗ്, ഓക്കെ, ഡബ്ല്യൂ വൈ, ഇപ്പൊ ഈ കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യൂ വൈ എന്ന് പറയുമ്പോൾ അതിന് വിൻഡ് ലോഡ് വരുന്നില്ല ഈ ഒരു ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഡി എൽ സൈൻ തീറ്റ എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, റിസോൾവ് ചെയ്യുമ്പോൾ ഡി എൽ സൈൻ തീറ്റ. അപ്പൊ ഡബ്ല്യൂ ഇസഡ് ഡബ്ല്യൂ വൈ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, വിൻഡ് ലോഡും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള. അപ്പൊ എം ഇസഡ് എന്ന് പറയുമ്പോൾ ഈ ഡബ്ല്യൂ ഇസഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യൂ ഇസഡ് ഇൻറ്റു എൽ സ്ക്വയർ ബൈ എയ്റ്റ്, എം വൈ എന്ന് പറയുമ്പോൾ ഈ ഡി എൽ സൈൻ തീറ്റ, അതായത് ഡബ്ല്യൂ വൈ ഇൻറ്റു എൽ സ്ക്വയർ ബൈ എയ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ വിൻ ലോഡും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എം ഇസഡ് എം വൈ കിട്ടും, നമുക്ക് വാല്യൂ കിട്ടും. എം വൈ നമുക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, മുന്നേ വേറെ ഡെഡ് ലോഡിൽ അഡീഷണൽ ആയിട്ട് ലൈവ് ലോഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഡെഡ് ലോഡ് കാരണം കിട്ടുന്ന സെയിം ലോഡ് തന്നെ ആയിരിക്കും എം വൈ. എന്നാൽ ഇവിടെ എം ഇസഡ് എന്ന് പറയുമ്പോൾ വിൻ ലോഡും കൂടി കയറി വരുന്നതുകൊണ്ട് അതിൽ മാറ്റം ഉണ്ടാവും. ഇനി എം ഡി ഇസഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലാറ്ററലി അൺസപ്പോർട്ടഡ് എന്നുള്ള കണ്ടീഷൻ ആണ് എടുക്കുന്നത്. ഓക്കെ, ലാറ്ററലി അൺസപ്പോർട്ടഡ്, അതായത് അപ്ലിഫ്റ്റ് ആവുന്ന ഒരു കേസാണ്. അപ്പൊ ലാറ്ററലി അൺസപ്പോർട്ടഡ് എന്ന് പറയുന്ന കേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷൻ ലാറ്ററലി അൺസപ്പോർട്ടഡിന്റെ കേസ് നോക്കുമ്പോൾ ഇവിടെ ഇക്വേഷൻ എം ഡി, അതായത് ഡിസൈൻ മൊമെന്റ് എന്ന് പറയുന്നത് ബി ബി ഇൻറ്റു ഇസഡ് പി ഇൻറ്റു എഫ് ബി ഡി ആണ്. ഓക്കെ, അപ്പൊ ഇസഡ് പി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇസഡ് പി ഇസഡ് പി ഇസഡ് വാല്യൂ നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്, ബി ബി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് എഫ് ബി ഡി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഇപ്പൊ എഫ് ബി ഡി എന്ന് പറയുന്ന ടേം നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഉണ്ട്, എഫ് സി ആർ ഉണ്ട്. എഫ് സി ആർ വാല്യൂ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം നമ്മൾ എഫ് സി ആർ വാല്യൂ ഫസ്റ്റ് കണ്ടുപിടിക്കണം. എഫ് സി ആർ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടുന്ന്. ഓക്കെ, എഫ് സി ആർ വാല്യൂ അപ്പം ഇവിടെ നോക്കേണ്ടത് എഫ് സി ആർ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഓക്കെ എഫ് സി ആർ വാല്യൂ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. എഫ് സി ആർ ടേബിൾ 40 ഇരുന്ന് എഫ് സി ആർ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പൊ കെ എൽ ബൈ ആർ എന്ന് പറയുന്ന വാല്യൂ, ഓക്കെ കെ എൽ ബൈ ആർ ഇത് എന്താന്നുള്ളത് പറയാം. അതുപോലെ ഇവിടെ എച്ച് ബൈ ടി എഫ്, ഇത് നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ. എച്ച് വാല്യൂ ടി എഫ് വാല്യൂ ഒക്കെ നമുക്ക് ടേബിളിൽ അവൈലബിൾ ആണ് ആ ഒരു സെക്ഷന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. അപ്പൊ അതിനനുസരിച്ചൊരു വാല്യൂ കിട്ടും. കെ എൽ ബൈ ആറും കൂടി അറിയാമെങ്കിൽ നമുക്ക് എഫ് സി ആർ ബി നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് ഇന്റർപോലേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ഈ ഒരു ടേബിളിൽ നമുക്ക് എഫ് സി ആർ ബി വാല്യൂ കിട്ടും. എഫ് സി ആർ ബി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുക നമ്മുടെ സെക്ഷൻ. ഓക്കെ, ഇതില് ആൽഫ എൽ ടി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. റോൾഡ് സെക്ഷൻ ആണെങ്കിൽ, ഓക്കെ ഇപ്പൊ ചാനലോ ഐ സെക്ഷനോ ആണെങ്കിൽ അത് 0.21 ആണ്. വെൽഡഡ് സെക്ഷൻ ആണെങ്കിൽ അത് 0.49 ആണ്. അപ്പൊ അത് ഏതാ നോക്കാം. അപ്പൊ രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടേബിൾ ഉണ്ട്. ആൽഫ എൽ ടി 0.49 ആൽഫ എൽ ടി 0.21 കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ ഉണ്ട്. അപ്പൊ നോർമലി നമുക്ക് 0.21 തന്നെയായിരിക്കും വരിക. അപ്പൊ ഇവിടെ നോക്കാം, എഫ് സി ആർ ബി നമുക്ക് തൊട്ട് മുമ്പ് കിട്ടി, ടേബിൾ 40 നിന്ന് കിട്ടി ആ വാല്യൂ. എഫ് ഐ വാല്യൂ 250 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വാല്യൂ വരുന്ന നോക്കുക, ഇന്റർപോലേഷൻ ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് എഫ് ബി ഡി വാല്യൂ കിട്ടും. അത് ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എം ഡി ഇസഡ് വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ എം ഡി ഇസഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ബി ബി ഇസഡ് പി ഇസഡ് എഫ് ബി ഡി. അപ്പൊ അതില് ഞാൻ പറഞ്ഞല്ലോ കെ എൽ ബൈ ആർ എച്ച് ബൈ ടി എഫ് എഫ് സി ആർ വാല്യൂ ഒക്കെ വരുന്നുണ്ട്. എഫ് സി ആർ വാല്യൂ ടേബിൾ 40 നിന്ന് കിട്ടും. എച്ച് ബൈ ടി എഫ് നമുക്ക്
അതിന്റെ പ്രോപ്പർട്ടി സെക്ഷൻ പ്രോപ്പർട്ടീസ് എന്ന് കിട്ടും. ഇതിൽ കെ എന്ന് പറയുന്നത് ചാനൽ സെക്ഷൻ ആണെങ്കിൽ 1.2 ആണ്, ഐ സെക്ഷൻ ആണെങ്കിൽ 1 ആണ്. ഈ ഒരു ഡിഫറൻസും കൂടി ഒന്ന് ഓർത്തിരുന്നോളണം. ഓക്കെ, ചാനൽ സെക്ഷന്റെ പേർളിൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 1.2 എടുക്കണം, ഐ സെക്ഷൻ ആണെങ്കിൽ 1 എടുക്കണം കെ വാല്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല ഏത് ടൈപ്പ് ഓഫ് പേർളിൻ ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം, ചാനലോ ഐ സെക്ഷനോ വെച്ച് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡിസൈൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി എൽ. എൽ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് പേർളിൻ ആണ്. സ്പാൻ ഓഫ് പേർളിൻ ഞാൻ പറഞ്ഞിരുന്നു, സ്പാൻ ഓഫ് പേർളിൻ എന്താന്നുള്ളത്. അപ്പൊ അതാണ് എൽ ആയിട്ട് കൊടുക്കേണ്ടത്. ആർ കെ എൽ ബൈ ആർ വാല്യൂ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആർ മിനിമം വാല്യൂ. ഓക്കെ, ആർ മിനിമം അതും നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ടേബിൾ 14 എഫ് സി ആർ വാല്യൂ കിട്ടും. എഫ് സി ആർ കിട്ടിക്കഴിഞ്ഞാൽ ടേബിൾ 13, രണ്ട് ടേബിൾ ഉണ്ട്, 13A and B. അപ്പൊ അതേതാന്ന് നോക്കിയിട്ട് നമ്മുടെ ആൽഫ എൽ ടി വാല്യൂ നോക്കിയിട്ട് നമുക്ക് എഫ് സി ഡി വാല്യൂ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എം ഡി വൈ എന്ന് പറയുന്ന സെയിം ആണ്, മുന്നത്തെ സ്റ്റെപ്പില് നമ്മൾ ആ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് കണ്ടുപിടിക്കുന്ന വാല്യൂ തന്നെയാണ് എം ഡി വൈ. അപ്പൊ അതിൽ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. ഓക്കെ, അത് സെയിം തന്നെയായിരിക്കും വരിക, കാരണം ആ ആക്സിസിലേക്ക് വിൻഡ് ലോഡിന്റെ എഫക്ട് കയറി വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എം ഡി വൈ സെയിം, ഇറ്റ് വിൽ ബി സെയിം ആസ് വി ഓൾറെഡി കാൽക്കുലേറ്റർ, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിട്ട് സെയിം ആയിട്ട് തന്നെയായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇവിടെ എം ഡി വൈ കിട്ടി, സെയിം വാല്യൂ തന്നെയാണ്. എം ഡി സെറ്റ് നമ്മളിപ്പം പറഞ്ഞതുപോലെ ടേബിളിൽ നിന്ന് ഇന്റർപോളേഷൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു, രണ്ട് മൂന്ന് പ്രാവശ്യം ഇന്റർപോളേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവര് കിട്ടാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആണ്, ഇന്റർപോളേഷൻ ചെയ്യാൻ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ശ്രദ്ധിച്ച് ആ ടേബിളിൽ നിന്ന് എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വാല്യൂസ് കിട്ടും. ഇതിലും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം എം ഇ സെറ്റ് ബൈ എം ഡി സെറ്റ്. ഇവിടെ എം ഡി സെറ്റ് എം ഡി വൈ, ഇപ്പൊ ഈ ഒരു സ്റ്റെപ്പില് സ്റ്റെപ്പ് 8 നമ്മൾ കണ്ടുപിടിച്ച എം ഡി സെറ്റും എം ഡി വൈയും കൊടുക്കണം. എം ഇ സെറ്റ് എം വൈ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 കണ്ടുപിടിച്ച എം ഇ സെറ്റ് എം വൈ വാല്യൂ കൊടുക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്നുള്ള ചെക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതായത് ആ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, വിൻലോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സേഫ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എത്താം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് നമ്പർ 9 ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. അത് ടേബിൾ 6 ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ടേബിൾ 6 ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ടേബിൾ 6 അവിടെ നമുക്കറിയാം ലാറ്ററലി സപ്പോർട്ടഡ് അൺസപ്പോർട്ടഡ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, ഡിഫ്ലക്ഷൻ ഒരു ലിമിറ്റ് നമ്മൾ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ പെർലിൻസിന്റെ ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രകാരം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ നോർമലി ചെയ്യുന്നത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് പെർലിൻ. ഓക്കെ, ലൈവ് ലോഡ് വിൻ ലോഡ് വരുന്ന സമയത്ത് പെർലിനിൽ നമ്മൾ ഈ ഇലാസ്റ്റിക് ക്ലാഡിങ്ങിന്റെ കേസ് എടുത്താൽ മതി. സ്പാൻ ബൈ 150 ആണ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിട്ട് സ്പാൻ ബൈ 150 ആയിട്ടാണ് ആക്ച്വലി അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ആക്ച്വലി ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഒരിക്കലും മാക്സിമം ഡിഫ്ലക്ഷനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അത് ഓക്കെ ആണെങ്കിൽ അവിടെ സേഫ് ആണ്. അപ്പൊ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ, ഇപ്പൊ യു ഡി എൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലോഡ് ഇടുന്നത് കൊണ്ട് മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5WL^4 / 384 EI ആണ്. നമുക്കറിയാലോ യു ഡി എൽ ആക്ട് ചെയ്യുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ. അപ്പൊ ഇതിൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യൂ ഇസെഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഡബ്ല്യൂ ഇസെഡ് എന്ന് പറയുന്നത് വിൻലോഡ് ഇല്ലാതെയുള്ള ഡബ്ല്യൂ ഇസെഡ് ആണ്. ഓക്കെ, അതുപോലെ ഐ എന്ന് പറയുന്നത് ഐ ഇസെഡ് ഇസെഡ് ആണ്. ഇത് നമുക്ക് SP6 എന്ന് കിട്ടുന്നതാണ് ഐ ഇസെഡ് ഇസെഡ് വാല്യൂ. ഓക്കെ, ദാറ്റ് ഇസ് IXX. ആ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്ന സ്റ്റീൽ ആണെങ്കിൽ 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പൊ എല്ലാ വാല്യൂസ് അവൈലബിൾ ആണ്. എൽ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് പേർളിൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാ വാല്യൂസ് അവൈലബിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടും. അതിൽ ലോ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ടല്ലോ ടേബിൾ 6 എന്ന് എൽ ബൈ 150 ആണ്. ആ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ എൽ ബൈ 150 ആണെങ്കിൽ ഡിഫ്ലക്ഷന്റെ കേസിൽ സേഫ് ആണ്. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മളെ പ്രോബ്ലം അവിടെ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ആ എടുത്തിരിക്കുന്ന ആ ഒരു സെക്ഷൻ ചാനൽ ആണെങ്കിൽ ഐ സെക്ഷൻ ആണെങ്കിൽ എടുത്ത് വരയ്ക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ചെയ്യാനുള്ളൂ. എല്ലാ കാര്യങ്ങളും കോഡിൽ മാക്സിമം ഉണ്ട്. അപ്പൊ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും.